Good morning, all of you. नम्मल अप्पा कैन्या लासले second lesson वाइंड पीडू. इन्ना अप्पा नम्मल third lesson start चेय्यान पोवाणु. मूनामत्ते lesson एदा lesson fractions ले fractions अथवा भिन्न संख्यकल एन्नाणु lesson डे पेर. भिन्न संख्यकल एन्तान्नुल्लत अंजाम क्लासिल पढ़िच्चिट्टिल्ले. एन्ताण भिन्न संख्यकल? भिन्न संख्यकलुडे कूट्टल कुरक्कल ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻ, പ്രോപ്പർ, ഇംപ്രോപ്പർ അല്ലേ, വിഷമഭിന്നം, മിശ്രഭിന്നം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അംശം ഛേദത്തേക്കാൾ വലുതാണെങ്കിൽ എങ്ങനെയാണ് അതിനെ മിശ്രഭിന്നമാക്കുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മൾ ആ കഴിഞ്ഞ വർഷം പഠിച്ചതൊക്കെ ഒന്ന് നോക്കുകയാണ്. ഒരു ഫ്രാക്ഷൻ തരികയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ചിത്രം തന്നിട്ട് അതിൻ്റെ 3x4 ഷെയ്ഡ് ചെയ്ത് കാണിക്കൂ. 3x4 ഷെയ്ഡ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞാൽ ആ ചിത്രത്തിൽ 4 തുല്യ ഭാഗങ്ങൾ ഉണ്ടാവും. അതിലെ 3 ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കേണ്ടി വരിക. നമ്മളിപ്പോൾ ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ ഫ്രാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡിനോമിനേറ്റർ നമ്പർ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കേട്ടിട്ടുണ്ടോ? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, അതെ. ഫ്രാക്ഷൻസിൻ്റെ നമ്മൾ മുകളിൽ എഴുതുന്ന നമ്പറിനെ ന്യൂമറേറ്റർ എന്ന് പറയും, താഴെ എഴുതുന്ന നമ്പറിനെ ഡിനോമിനേറ്റർ എന്ന് പറയും. 1x2, 3x4 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതിലപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പർ ആയിരിക്കും ആകെയുള്ള ഭാഗം. ന്യൂമറേറ്ററിലെ നമ്പറാണ് എനിക്ക് ഷെയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ട നമ്പർ അല്ലേ. വരിക, ഇപ്പോൾ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ 2x9 ഷെയ്ഡ് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞാൽ സർക്കിളിന് ആകെ 9 തുല്യ ഭാഗങ്ങൾ ഉണ്ടാവും. അതായത് ഡിനോമിനേറ്റർ നമ്പർ എത്രയാണോ അത്രയും ഭാഗങ്ങൾ ആകെ ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത് എത്രയാണെന്ന് നോക്കുമ്പോൾ ന്യൂമറേറ്ററിൽ എത്രയാണോ നമ്പർ തന്നിരിക്കുന്നത് അത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കേക്ക് ഉണ്ട്, കേക്കിലത്തെ 1x4 ഭാഗം കഴിച്ചോളൂ. രാമുവിനോട് 1x4 ഭാഗം, ഒരു കേക്ക് ഇരിക്കുന്നു അതിലെ 1x4 ഭാഗം, കേക്ക് ഒന്നും ചെയ്തിട്ടില്ല, രാമു ഒരു കാര്യം ചെയ്തോളൂ അതിലെ 1x4 ഭാഗം എടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം 1x4 എന്നുള്ളത് ഫ്രാക്ഷൻ ഫോം അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? ആ കേക്കിന് 4 തുല്യ ഭാഗങ്ങൾ, തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എത്രയാണോ ഛേദം എത്രയാണോ അത്രയും ഭാഗങ്ങളായിട്ട് നമ്മൾ ആ കേക്കിനെ മുറിച്ചു. അപ്പൊ 1x4 എന്നുള്ളതിന്റെ ഛേദം അഥവാ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 4. അപ്പൊ ആ കേക്കിനെ 4 തുല്യ ഭാഗങ്ങളാക്കി അതിലെ ഒരു ഭാഗമാണ് രാമു എടുത്ത് കഴിക്കുക. അപ്പൊ ആകെയുള്ള ഭാഗത്തിന്റെ ഇത്ര എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഫ്രാക്ഷൻസ് അഥവാ ഭിന്ന രൂപങ്ങൾ ഉപയോഗിക്കുന്ന ഭിന്ന സംഖ്യകൾ. അപ്പോ നമ്മള് ഒരു ഇപ്പോൾ ജനറൽ ആയിട്ട് ഞാൻ ഭിന്ന സംഖ്യകളുടെ ഒരു നോട്ട്, ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഫ്രാക്ഷൻസ് അഥവാ ഭിന്ന സംഖ്യകൾ, ലെസന്റെ പേരൊക്കെ എഴുതുക, Lesson 3 ഫ്രാക്ഷൻസ് അഥവാ ഭിന്ന സംഖ്യകൾ എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടത് സബ് ഹെഡിങ് ആയിട്ട് ഫ്രാക്ഷൻസ് എന്ന് എഴുതുക. മലയാളം മീഡിയംകാര് ഭിന്ന സംഖ്യകൾ എന്ന് എഴുതുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 3x4 എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഫ്രാക്ഷൻ എഴുതി, അതിലെ 3 അംശം, 4 ഛേദം. മലയാളം മീഡിയംകാര് 3 എന്നുള്ളതിന്റെ നേരെ അംശം, 4 എന്ന് എഴുതിയിട്ട് ഛേദം എന്ന് എഴുതിയാൽ മതി. ഇംഗ്ലീഷ് മീഡിയംകാര് 3 ഈസ് ദ ന്യൂമറേറ്റർ, 4 ഈസ് ദ ഡിനോമിനേറ്റർ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഭാഗ പേരുകൾ പറയാണ്. ക്വാർട്ടർ എന്ന് വെച്ചാൽ അതിന്റെ ഫ്രാക്ഷൻ ഫോം എന്ത്? അല്ലെങ്കിൽ 1/4, കാൽ ഭാഗം എന്ന് മലയാളത്തിൽ പറയും. അതിന്റെ ഫ്രാക്ഷൻ ഫോം എന്താന്നുള്ളതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. 1x4 എന്നുള്ള ഫ്രാക്ഷനെ പറയുന്നത് ക്വാർട്ടർ. ക്വാർട്ടർ എന്നുള്ളൊരു വാക്ക് കണ്ടാൽ അതിന്റെ ഫ്രാക്ഷൻ ഫോം 1x4 ആണെന്നറിയണം. അല്ലെങ്കിൽ 1/4 എന്ന് കണ്ടാൽ അതിന്റെ ഫ്രാക്ഷൻ ഫോം 1x4. കാൽ ഭാഗം എന്ന് മലയാളത്തിൽ പറയാം, അതിന്റെ ഫ്രാക്ഷൻ ഫോം ആണ് 1x4. ഇത് എഴുതിയിടത്തോളൂ. 1x2 അതിനെ പറയുന്നത് ഹാഫ്, അര, ഒരൊറ്റ പേരുകൾ. 3x4 അതിനെ 3/4 എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേര് 3/4 എന്ന് പറയാം. മലയാളത്തിൽ അതിനെ മുക്കാൽ, മുക്കാൽ ഭാഗം, കാൽ ഭാഗം, അരഭാഗം എന്നൊക്കെ നിങ്ങൾ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഫ്രാക്ഷൻ ഫോം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നില്ല. അതാണ് പറയുന്നത്
three by four in the pay. Machuba paid three quarter. Three quarter much and the moon quarter much and another three by four. Other night of the top. 1/4 + 1/4 + 1/4. 3 1/4 ആകും അല്ലെങ്കിൽ 1/4 ത്രീ ടൈംസ് എന്ന് പറയുന്നതാണ് 3/4. മൂന്ന് മടങ്ങ് കാലിന്റെ മൂന്ന് മടങ്ങാണ് 3/4 അഥവാ 3/4 അതിന്റെ പേരിൽ എഴുതണം. ഇനി കുറച്ച് ജനറൽ ആയിട്ട് കാലും കാലും ചേർന്നാൽ എത്ര, അരയും അരയും ചേർന്നാൽ എത്ര, മുക്കാലും മുക്കാലും ചേർന്നാൽ എത്ര എന്ന് നിങ്ങൾ അടിയിക്ക് അടിയിക്ക് എഴുതിക്കോളൂ. ഒരുപാട് സ്പേസ് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചിട്ട് എഴുതിയാലും കുഴപ്പമില്ല, ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്, നമുക്ക് ഈ ലെസണിലൊക്കെ ആവശ്യം വരും, അപ്പൊ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇത് എഴുതിയിട്ടുള്ളൂ, രണ്ട് കാലുകൾ ചേർന്നാൽ അര, രണ്ടര, അരയും അരയും ചേർന്നാൽ ഒന്ന്, മുക്കാലും മുക്കാലും ചേർന്നാൽ ഒന്നര, കാലും അരയും ചേർന്നാൽ മുക്കാൽ. ഇത് ഒരുവിധം നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ, അറിയില്ലെങ്കിൽ വൈഹാർട്ടി ചെയ്തിരുന്ന മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. മുക്കാലും കാലും ചേർന്നാൽ ഒന്ന്. ഒരു കേക്കിന്റെ മുക്കാൽ ഭാഗവും കാൽ ഭാഗവും ചേർന്നാൽ മൊത്തം കേക്കായിരുന്നല്ലേ അർത്ഥം, അത്രയും നീ പറയുള്ളൂ. അരഭാഗവും അരഭാഗവും ചേർന്നാൽ ഒന്നല്ലേ വരിക, കാലും കാലും ചേർന്നാൽ നമ്മൾ വൃത്തം നോക്കിയാൽ മതി. ഒരു വൃത്തത്തിന്റെ കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ നാല് ഭാഗങ്ങളാക്കിയിട്ടില്ല, ഇതിലൊരു ഭാഗം ക്വാർട്ടറല്ലേ വരിക, കാൽ ഭാഗം. 3/4 1/2 കൂടി ചേർന്നാൽ 1/4. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു കേട്ടോ, എഴുതിയിരുത്തൂലോ. ഓക്കേ, ഇനി നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാൻ പോവാണ്. ഫസ്റ്റ് പ്രോബ്ലം ലെസന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടൈംസ് എന്നുള്ള ഹെഡിങ് കണ്ടല്ലോ, അത് എഴുതിക്കുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടൈംസ് എന്നുള്ള ഹെഡിങ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടൈംസ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടൈംസ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടൈംസ് എന്ന് എഴുതുക. മടങ്ങും ഗുണനവും എന്താണ്, മടങ്ങും ഗുണനവും, മടങ്ങും ഗുണനവും എന്നുള്ള ഹെഡിങ് കേട്ടോ. അതിലെ ആദ്യത്തെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ആ ഹെഡിങ്ങിന്റെ അടിയിൽ തന്നെ, എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 250 മില്ലി ലിറ്റേഴ്സ്, ഹൗ മച്ച് വാട്ടർ ഡു വി നീഡ് ടു ഫിൽ 3 such bottles. അതുവരെയാണ് ആദ്യത്തെ പ്രോബ്ലം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അത് ഈ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനുള്ള സ്പേസ് വിട്ടിട്ട് അതങ്ങ് ആ ചോദ്യം എഴുതിയെത്താൽ മതി, ഇപ്പൊ ആൻസർ എഴുതാൻ തുടങ്ങാം. നമുക്ക് ഇപ്പൊ ചോദ്യം എഴുതിയാൽ സമയം കുറവും. ചോദ്യം ഇതാണ്, എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 250 മില്ലി ലിറ്റേഴ്സ്, ഹൗ മച്ച് വാട്ടർ ഡു വി നീഡ് ടു ഫിൽ 3 such bottles. മലയാളം മീഡിയംകാരുടെ ഏതാണ് ആ ഹെഡിങ് കഴിഞ്ഞതിന്റെ മടങ്ങും ഗുണനവും എന്നുള്ളതിന്റെ കഴിഞ്ഞിട്ടുള്ള ആദ്യ ചോദ്യം എന്ത്, ഒരു കുപ്പിയിൽ 250 മില്ലി ലിറ്റർ വെള്ളം കൊള്ളും, 3 കുപ്പി നിറയ്ക്കാൻ എത്ര വെള്ളം വേണം. വളരെ എളുപ്പമാണ് അല്ലേ, വളരെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാ. എത്ര എളുപ്പമാണ് ദൈവം ഇവിടെ പറയണ കേട്ടോ, എന്തൊരു സില്ലിയ ടീച്ചറേന്ന്. അതായത് ഒരു കുപ്പിയിൽ 250 മില്ലി ലിറ്റർ വെള്ളം ഉണ്ട്, അങ്ങനെയുള്ള 3 കുപ്പിയിൽ മൊത്തം എത്രയാ വെള്ളം, 3 × 250 എന്ന് ആർക്കറിയാത്തെ അല്ലേ. അപ്പൊ അത് സിമ്പിൾ ആണ്, നമുക്ക് സ്റ്റെപ്പ് എഴുതിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ചോദ്യം എഴുതാനുള്ള സ്ഥലം വിടുക, അത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതാം. അപ്പൊ ക്വസ്റ്റ്യൻ 1 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ദാ ഈ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ വേർഡ് മാർക്ക് ഇല്ലേ, ക്വസ്റ്റ്യൻ മാർക്ക്, അതുവരെയാണ് വേണ്ടി വരിക. അപ്പൊ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ എ ബോട്ടിൽ, ദി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അളവ്. ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ എ ബോട്ടിൽ, ഒരു ബോട്ടിലുള്ള വെള്ളത്തിന്റെ അളവ്. സി ഈക്വൽ ടു 250 മില്ലി ലിറ്റർ, ഒരു കുപ്പിയിലെ വെള്ളത്തിന്റെ അളവ്, ഒരു കുപ്പിയിലെ വെള്ളത്തിന്റെ അളവ്, ഒരു കുപ്പിയിലെ വെള്ളത്തിന്റെ അളവ് സമം 250 മില്ലി ലിറ്റർ ആയതുകൊണ്ട്, ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 3 such bottles, അങ്ങനെയുള്ള 3 കുപ്പിയിലെ ആകെ വെള്ളത്തിന്റെ അളവ് 3
കിലോഗ്രാം കാരണം എന്താണ്
ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്, അപ്പൊ 2 കിലോഗ്രാം എന്ന് പറയുന്നത് 2000 ഗ്രാമിന് തുല്യമാണ്. അതുകൊണ്ടാണ് 2000 ഗ്രാം എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റിയത്, 2 കിലോഗ്രാം എന്നാക്കിയിട്ട് മാറ്റിയത്. ഇതൊക്കെ വളരെ എളുപ്പമുള്ളതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അതുപോലത്തെ കണക്കുകൾ അല്ലേ, വളരെ എളുപ്പമാണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എഴുതി കഴിഞ്ഞല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത പേജ്, പേജ് നമ്പർ 28 എടുക്കൂ. പേജ് നമ്പർ 28, ആ പേജ് നമ്പർ 28 ക്വസ്റ്റ്യൻ ദേ, അടിയിലുള്ള ക്വസ്റ്റ്യൻ ആട്ടാ. എന്ത് അനദർ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അടിയിൽ കാണാനില്ലേ, ഇതാണ് പേജ് നമ്പർ 28 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത്. അതെവിടം വരെ എഴുതേണ്ടതെന്ന് ടീച്ചർ വായിക്കാം. നോക്കൂ. ഇഫ് 5 strings 1/4 meter ലോങ് ആർ ലെയ്ഡ് ആൻഡ് 2 ends, വാട്ട് വുഡ് ബി ദ ടോട്ടൽ ലെങ്ത്. അതുവരെ ക്വസ്റ്റ്യൻ എഴുതുന്നു, അത് മാർക്ക് ചെയ്തോളൂ. വാട്ട് വുഡ് ബി ദ ക്വസ്റ്റ്യൻ മാർക്ക് വരെ തന്നെയേ വേണ്ടു. വാട്ട് വുഡ് ബി ദി ടോട്ടൽ ലെങ്ത്, അതുവരെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതേണ്ടത്. മലയാള മീഡിയംകാർ നോക്കൂ, മറ്റൊരു കണക്ക് എന്ന് പറഞ്ഞിട്ട് കാണാല്ലേ ഇവിടെ. അതിലെ ചോദ്യം ഇതാണ്, 1/4 meter വീതം നീളമുള്ള 5 ചരടുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമാകും എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വായിച്ചു നോക്കുന്ന, എന്താണ് അത് പറയണത്? ഒരു ചരടിന്റെ നീളം 1/4 meter ആണ്, അതുപോലെയുള്ള 5 ചരടുകളുടെ ആകെ നീളം എത്ര? ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് 5 1/4 ചേർന്നാൽ, അതായത് 1/4 5 മടങ്ങ് കാണുകയാണ് വേണ്ടത് അല്ലേ. 5 × 1/4 ഇതിലും ചെയ്യേണ്ടത്, ഇതിൽ ഫ്രാക്ഷൻ ഫോം വന്നതേ ഉള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 1/4 എന്നൊക്കെ വിടും. അതായത് നമ്മളുടെ ഒരു ചരടിന്റെ നീളം 2 meter ആണ്, അതുപോലെയുള്ള 5 ചരടിന്റെ ആകെ നീളം എത്ര? 5 × 2 = 10 meter എന്ന് നമ്മൾ ഈസി ആയിട്ട് പറയും അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യല്ലേ വേണ്ടേ. ഇവിടെ 2 meter പകരം ഫ്രാക്ഷൻ ഫോം തന്നിരിക്കുകയാണ്. ഒരു ചരടിന്റെ നീളം 1/4 meter ആണ്, അതുപോലെയുള്ള 5 ചരടിന്റെ നീളം എത്ര? 5 × 1/4 ചെയ്യുക, അതായത് 5 1/4 ചേർന്നാൽ എത്ര എന്നല്ലേ ഈ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പൊ 1/4 5 എണ്ണം കൂട്ടിയാലും മതി, അല്ലെങ്കിൽ 5 × 1/4 എന്ന് ചെയ്താലും മതി. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് എഴുതി തുടങ്ങിയാലോ. ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് മൂന്നാമത്തെ കേട്ടാ ചോദ്യം. അപ്പോ ക്വസ്റ്റ്യൻ മാർക്ക് വരെയാണ് എഴുതേണ്ടത്, അത് മൂന്നാമത്തെ ചോദ്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ആൻസറിന് മുമ്പ് കുറച്ച് സ്ഥലം കിട്ട്, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എഴുതിത്താ കേട്ടോ. ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്, ദി ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്, ഒരു സ്ട്രിംഗിന്റെ നീളം C=1/4 meter, ഒരു ചരടിന്റെ നീളം, ഒരു ചരടിന്റെ നീളം സമം 1/4 meter ആയതുകൊണ്ട് therefore the total length of 5 such strings, the total length of, എന്നാണ് ചോദ്യം ഉദ്ദേശിച്ചേക്കുന്നത് അല്ലെ, അറ്റത്തോടൊക്കെ ചേർത്തു എന്ന് വെച്ചാൽ മൊത്തം നീളം എത്ര, total length of 5 such strings, the total length of 5 such strings C=5 × 1/4. നോക്കൂ, 5 1/4 കൂട്ടിയാൽ എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ 3 1/4 ചേർത്താൽ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. 3 1/4 ചേർത്താൽ 1/4 + 1/4, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മള് തുടക്കത്തിലെ നീ ലെസൺ എഴുതിയിട്ടുണ്ട്, ഇപ്പൊ കാണാൻ പാടില്ല, അടുത്ത പ്രാവശ്യം അറിയാം. അരയാണ്, കാലും കാലും ചേർന്നാൽ അര, അരയും കാലും ചേർന്നാൽ എത്രയാ, 3/4. അപ്പൊ എത്ര എണ്ണം ചേർത്തിട്ടുള്ളൂ, നമ്മള് 3 1/4 കൂട്ടിയിട്ടുണ്ട്, അതിന് എത്രയും കൂടി ഉണ്ട്, നമുക്ക് 2 എണ്ണം കൂടി ഉണ്ട്, കാരണം 5 1/4 ചേർത്താൽ എത്രയാന്നല്ലേ ചോദ്യം. അപ്പൊ 2 1/4 കൂടി ചേർത്തു, 1/4 1/4 ചേർന്നാൽ എത്രയാ, കാലും കാലും ചേർന്നാൽ അര. അപ്പൊ ഇപ്പൊ 5 എണ്ണം കൂട്ടി, പക്ഷെ ഇത് 2 കൂടി കൂട്ടിയാലല്ലേ മൊത്തം 5 എണ്ണം ഉള്ളു. ആദ്യം 3 1/4 കൂട്ടിയപ്പോ 3/4 കിട്ടി, പിന്നെ 2 എണ്ണം മാത്രം കൂട്ടിയപ്പോൾ 1/2 കിട്ടി, ഇനി ഇത് 2 കൂടി കൂട്ടിയാലല്ലേ നമുക്ക് എന്താവുള്ളൂ, 3/4 അരയും കൂടി കൂട്ടിയാൽ എഴുതി തന്നു എത്രയാ, 1/2.
പഠിച്ചു ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ എന്തായി അല്ലെങ്കിൽ ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല അപ്പൊ ഫോർ തന്നെ എഴുതി അപ്പൊ എത്ര കിട്ടി വൺ വൺ ബൈ ഫോർ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനത്തെ ഫ്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ട് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായാൽ അതിനെ എങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുക ഇല്ലേ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിലോ ഇതിന് നേരെ ഇത് എഴുതിക്കൊള്ളൂട്ടാ ഈ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടും ഇതിന് എന്ത് ഫ്രാക്ഷൻ എന്നാ പറയാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നാ പറയാ അതിനെ എന്താക്കി മാറ്റണം മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം അതെങ്ങനെയാ ചെയ്യാ അഞ്ചിനെ നാല് കൊണ്ട് ഹരിക്കുക രണ്ട് രീതിയും ടീച്ചർ പറഞ്ഞു തരികയാണ് കേട്ടാ അപ്പൊ എന്ത് ചെയ്തു ഒരു പ്രാവശ്യം പോകുള്ളൂ സബ്ട്രാക്ട് ചെയ്തു ഇതാ ഒന്ന് കിട്ടി അപ്പൊ കോഷ്യന്റ് ഹോൾ നമ്പറിന്റെ സ്ഥാനത്ത് എഴുതി ഡിനോമിനേറ്റർ അതായത് റിമൈൻഡർ ന്യൂമറേറ്ററിന്റെ ഭാഗത്ത് എഴുതി ഡിനോമിനേറ്റർ എത്രയാണോ കിട്ടണേ അത് അത് തന്നെ ആൻസറിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക കേട്ടാ വൺ വൺ ബൈ ഫോർ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് കാണിക്കുകയാണ് മലയാള മീഡിയത്തിലെ ദെയർഫോർ ഇത്തരം അഞ്ച് ചരടിന്റെ ആകെ നീളം ഇത്തരം അഞ്ച് ചരടിന്റെ ആകെ നീളം സമം അഞ്ച് ഇൻറ്റു ഒന്ന് ബൈ നാല് സമം അഞ്ച് ബൈ നാല് സമം എന്ത് പറയണം ഒന്ന് ഒന്ന് ബൈ നാല് മീറ്റർ ഇതൊക്കെ അവർ എഴുതിയിരിക്കണം എല്ലാവരും കേട്ടാ സൈഡിലേക്ക് ഇത് എങ്ങനെ കിട്ടി ഒന്ന് ഒന്ന് ബൈ നാലെന്ന് രണ്ട് രീതിയിൽ നമുക്ക് കിട്ടാം ഇതേപോലെ കൂട്ടി എഴുതാം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയാലും നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് അത് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുക കേട്ടോ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അതിന്റെ അടിയിലത്തെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതുപോലെ ചുവടെ പറയുന്ന കണക്കുകളിലെല്ലാം ഉത്തരം കണ്ടുപിടിച്ച ശേഷം ഓരോന്നും മടങ്ങുകളായും സംഖ്യകളുടെ ഗുണനഫലമായും എഴുതുക മടങ്ങാക്കുക അല്ലെങ്കിൽ ഗുണനഫലമായിട്ട് ആൻസർ കണ്ടെത്തുക എന്ന് അത്ര ഇനി ഉദ്ദേശിക്കുന്നു കേട്ടാ ഓക്കെ കഴിഞ്ഞല്ലോ ഇനി എഴുതുക കേട്ടാ ഇത് ജനറൽ ആയിട്ടുള്ളത് നമ്മുടെ എക്സസൈസ് തുടങ്ങണേ വൺ ബൈ ഫോർ കെ ജി ഇസ് ഈക്വൽ ടു 250 ഗ്രാം മലയാളം മീഡിയം മുതൽ ഇംഗ്ലീഷ് മീഡിയം വരെ എഴുതും 1 by 2 kg is equal to 500 gram. 3 by 4 kg is equal to 750 gram. ഇതേ പോലെ തന്നെയാണ് 1 by 4 liter. 250 milliliter. 1 by 2 liter. 500 milliliter. 3 by 4 liter. 750 മില്ലിലിറ്റർ 1 ലിറ്റർ എത്രയെന്ന് അറിയാലോ 1000 മില്ലിലിറ്റർ അതുപോലെ 1 കിലോഗ്രാം 1000 ഗ്രാം ഇതേപോലെ മീറ്ററും കിലോമീറ്റർ ആയിട്ടുള്ള കുറെ ഉണ്ട് കേട്ടാ എന്താണ് 1 by 4 meter എത്രയാ എത്ര സെന്റിമീറ്റർ 25 സെന്റിമീറ്റർ 1 by 2 meter 3 by 4 meter 75 centimeter അതുപോലെ കിലോമീറ്റർ മീറ്റർ ആയിട്ട് പറയാം 1 by 4 kilometer 250 meter ഇത് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടാ 1 by 2 kilometer 500 meter 3 by 4 kilometer 750 meter ഇത് എഴുതിയെടുത്തോളൂ അടുത്ത എക്സസൈസ് തുടങ്ങണേ മുമ്പ് അപ്പൊ ഇതൊക്കെ ഇതിനെ ക്വാർട്ടർ ഹാഫ് 3/4 എന്നൊക്കെ പറയും അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയിട്ടില്ല ഇത്
ക്വസ്റ്റ്യൻ ആണ് തുടങ്ങണേ കേട്ടോ. അതെ ഇവിടെ കണ്ടു, അതിൽ നോക്കൂ. Find like this. Find the answer to each of the problems below and then write in it in words as multiplication of numbers. ഇത്ര ടൈംസ് എന്നുള്ളത് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ 3 times 1/4, കുറച്ച് മുമ്പ് 5 times 1/4, 5 into 1/4 എന്നുള്ളതിന് പകരം 5 times 1/4 എന്ന് എഴുതാനും നമുക്ക് പറ്റുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എഴുതാൻ വേർഡ്സിൽ ഫസ്റ്റ് വണ്ട് എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് 2 pieces of pumpkin, each weighing 250 grams. What is the total weight of 2 pieces? ഇതിലെ ആദ്യത്തെ ചോദ്യം എന്താ പറയുന്നത്? 250 gram വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എന്താണ്? ഇത് എഴുതി കഴിഞ്ഞല്ലോ. ഓക്കെ, അതുപോലത്തെ 1 കഷ്ണം മത്തങ്ങയുടെ വെയിറ്റ് 250 ആണ്. അതുപോലത്തെ 2 കഷ്ണം മത്തങ്ങയുടെ വില എത്ര എന്നാണ് ചോദ്യം. ഇങ്ങനെയാ ചെയ്യുക, 2 into 250 ചെയ്യേണ്ട കാര്യമുള്ളൂ അല്ലേ. അപ്പൊ എങ്ങനെയാ സ്റ്റെപ്പ് എഴുതുക? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ പേജ് നമ്പർ 28 ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ, ദ വെയിറ്റ് ഓഫ് എ പീസ് ഓഫ് പംപ്കിൻ അല്ലേ. ദി വെയിറ്റ് ഓഫ് എ പീസ് ഓഫ് pumpkin is equal to 250 gram. The total weight of then etra piece ana 2 pieces of pumpkin is equal to എങ്ങനെ എഴുതാം? 2 into 250, ഇതിനെ തന്നെ ടൈംസ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 into 250 എന്ന് പറയുന്നത് തന്നെയാണ് 2 times 250 എന്ന് എഴുതുന്നത് കേട്ടോ. 2 മടങ്ങ്, 250ന്റെ 2 മടങ്ങ്. ഇപ്പോ 2 into 5 എന്ന് പറയുന്നതിന് പകരം 2 times 5 എന്ന് പറയാം. 3 into 5, 3 times 5 അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതിനെയാണ് ഇതിൽ ടൈംസിന്റെ രൂപത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് വേർഡ്സിൽ അല്ലേ. അപ്പൊ 2 into 250 എന്നുള്ളത് തന്നെ 2 times 250 ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? 500 gram. അതിനെ തന്നെ എന്ത് പറയാം? 1/2 kilogram എന്ന് പറഞ്ഞൂടെ? 1/2 kilogram എന്ന് പറഞ്ഞൂടെ? അതായത് 1/2 kilogram ആണ് 500 gram തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയത് ഈ പ്രോബ്ലം തുടങ്ങണേലും മുമ്പ്. 500 gram, 2 times 250. എഴുതിക്കോളൂ ഇതിന്റെ മലയാളത്തിന്റെ. ഇത് മലയാളം എന്താണ്? 1 കഷ്ണം മത്തങ്ങയുടെ ഭാരം. 1 കഷ്ണം മത്തങ്ങയുടെ ഭാരം 250 gram ആയതുകൊണ്ട് ഇതുപോലെയുള്ള 3 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം സമം 2 into 250 = 250ന്റെ 2 മടങ്ങ് എന്നല്ലേ പറയാ. 250ന്റെ 2 times 250 എന്നുള്ളതിനെ എഴുതണ്ടാണ് കേട്ടാ. 250ന്റെ 2 മടങ്ങ് ഇതിനെ തന്നെ 1/2 kg എന്ന് എഴുതാം. 250ന്റെ 2 മടങ്ങ് 2 times 250 എന്നുള്ളത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാണ് 250ന്റെ 2 മടങ്ങ് എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ നോക്കൂ.
വാട്ട് ഇഫ് ദ വെയ്റ്റ് ഈസ് പുട്ട് ഇൻ കിലോഗ്രാം. അയ്യോ, ഈ ക്വസ്റ്റ്യൻ ആണ് കിലോഗ്രാം ആക്കി എഴുതാൻ പറയണല്ലേ. അപ്പൊ ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് അങ്ങനെ എഴുതിയാ മതി. എന്ത് ബി ക്വസ്റ്റ്യൻ കിലോഗ്രാം ആക്കി എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പോ ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് എഴുതുക. ഒന്നാമത്തെ തന്നെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ 500 ഗ്രാം is equal to 1/2 kilogram. Can you be question answer? 500 grams equal to 1/2 kilogram. Kilogram ke edana na second b question answer question choichirukku. What if the weight is put in kilogram? 500 gram ennu parayunnathu etra kilogram aanu? Ara kilogram. Appa teacher ee exercise thodanganeyilu munpu korchu ezhuthiyennille, 1/2 kilogram 250 gram adu onnu by heart aaki varana to adutha class le. Okay, second question le thodangalo. Second question nokku. What is the total length of 4 pieces of ribbon each of length 75 cm? endana parayanathu? Oru naalu kashnam ribbon aanu ende kayil ullathu. Ayil oro kashnathindeyum neelam 75 cm veedamaanengil aa naalu kashnathindeyum aage neelam etra? മൊത്തം 4 പീസ് റിബൺ ഉണ്ട് എൻ്റെ കയ്യിൽ. ഓരോ പീസിൻ്റെയും ലെങ്ത് 75 cm ആണെങ്കിൽ 4 കഷ്ണത്തിൻ്റെയും കൂടി ആകെ നീളം എത്ര? എന്താ വരിക? 4 × 75 അല്ലേ ചെയ്യുക. അതിനെങ്ങനെയാണ് ടൈംസിൻ്റെ രൂപത്തിൽ എഴുതുക? 4 × 75, 75 × 4 മടങ്ങ് എന്നാണ് മലയാളത്തിൽ അതിനെ പറയുക കേട്ടോ. 4 × 75 എന്നുള്ളതിന് മലയാളത്തിൽ 75 × 4 മടങ്ങ്, 75 × 4. And the B question, what if the length is put in meters? കിട്ടിയ ഉത്തരത്തിനെ മീറ്ററിലേക്ക് ആക്കി എഴുതു എന്നാണ് ചോദ്യം. അപ്പൊ എഴുതി തുടങ്ങാലോ നമുക്ക് ആൻസർ അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എഴുതി തുടങ്ങാം. ക്വസ്റ്റ്യൻ നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതണം. പേജ് നമ്പർ 29 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതുന്നത്. എന്താണ് ദ ലെങ്ത് ഓഫ് എ പീസ് ഓഫ് റിബൺ? ദി ലെങ്ത് ഓഫ് length of a piece of ribbon is equal to 75 cm. ഒരു കഷ്ണം റിബണിന്റെ നീളം മലയാള മീഡിയംകാർ എഴുതാ. ഒരു കഷ്ണം റിബണിന്റെ നീളം സമം 75 cm. എന്ത് പറയാം? 4 × 75 = 4 × 75. 4 × 75 4 5 = 28 + 2 = 30 300 സെന്റിമീറ്റർ. മീറ്ററിലേക്ക് ആക്കല്ല എടുത്തേലാണ്. അപ്പൊ ദയർഫോർ മലയാളത്തിൽ എന്തെഴുതും? ഇത്തരം 4 കഷ്ണം റിബണിന്റെ ആകെ നീളം. ഇത്തരം 4 കഷ്ണം റിബണിന്റെ ആകെ നീളം സമം 75 × 4 മടങ്ങ് സമം 4 × 75 = 300 cm. 300 cm. 4 × 75 = 300 cm. ഓക്കേ.
ഓക്കേ മാച്ചോട്ടെ ഇനി ബി ക്വസ്റ്റ്യൻ ആണിത്തെ എന്താണ് ബി ക്വസ്റ്റ്യൻ രണ്ടിലെ ബി ക്വസ്റ്റ്യൻ എന്താ ഇഫ് ദ ലെങ്ത് ഈസ് 14 മീറ്റേഴ്സ് ആ ലെങ്ത് മീറ്ററിലെ എഴുതാൻ അതായത് 300 സെന്റിമീറ്റർ എന്നുള്ളതല്ലേ നമുക്ക് കിട്ടിയേ 300 സെന്റിമീറ്റർ എത്ര മീറ്റർ ഒരു മീറ്റർ 100 സെന്റിമീറ്റർ ആണ് രണ്ട് മീറ്റർ 200 സെന്റിമീറ്റർ ആണ് മൂന്ന് മീറ്റർ ആണ് 300 സെന്റിമീറ്റർ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ ഓക്കേ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അതിൽ എഴുതാൻ പോകുന്നത് അതിലെ ക്വസ്റ്റ്യൻ നോക്കുക 1 cup can hold 1/3 liter of milk. How much milk can be pure in 2 cups? B question in 4 cups. എന്താണ് ഒരു കപ്പിൽ 1/3 liter പാലുണ്ട് അതുപോലെയുള്ള 2 cups പാലിന്റെ അളവ് എത്ര ഒരു കപ്പിൽ 1/3 അതുപോലെയുള്ള 2 cups 2 × 1/3 ഇൻറ്റു ചെയ്യലേ വേണ്ടൂ അത് ഫ്രാക്ഷനോ എന്തോ ആയിക്കോട്ടെ ഇൻറ്റു ചെയ്യലേ വേണ്ടൂ ഒരു കപ്പിലുള്ള പാലിന്റെ അളവ് 1/3 liter അതുപോലെയുള്ള 2 cups പാലിന്റെ അളവ് 2 × 1/3 liter അല്ലേ വരിയായ ക്വസ്റ്റ്യൻ 2 × 1/3 liter ബി ക്വസ്റ്റ്യൻ ഇൻ 4 cups ഒരു കപ്പിൽ 1/3 liter തന്നെ അതുപോലെയുള്ള 4 cups പാലിന്റെ അളവ് എത്ര 4 × 1/3 എന്നുള്ളത് ചെയ്താൽ പോരെ അത് അടുത്ത ക്ലാസ്സിലേക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക കേട്ടോ ഓക്കേ Thank you.